നമസ്കാരം. ഭാരതത്തിന്റെ പല പ്രധാനമന്ത്രിമാരെയും കണ്ടവരാണ് നമ്മൾ. ഇനിയും പ്രധാനമന്ത്രിമാർ വന്നേക്കാം. എന്നാൽ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഒരാളെ മറ്റു ലോകരാജ്യങ്ങളിൽ കാണാനില്ല. അഭിമാനമാണ് നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി. എന്നാൽ എന്തുകൊണ്ടോ ചിലർ നരേന്ദ്രമോദിയെക്കുറിച്ച് ബോധപൂർവം തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം സമൂഹം ആ കള്ള പ്രചാരണത്തിൽ ഒരു പരിധിവരെ അകപ്പെട്ടിട്ടുണ്ടാകാം. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സമൂഹം ആത്മാർത്ഥമായി നിഷ്പക്ഷമായി മനസ്സിരുത്തി വിലയിരുത്തണം. നരേന്ദ്രമോദിയുടെ കരുത്തും കഴിവും കാര്യപ്രാപ്തിയും ആത്മാർത്ഥതയും തിരിച്ചറിയണം. ഇന്ത്യയിലെ 135 കോടി ജനങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന നേതാവാണ് നരേന്ദ്രമോദി. ആ മോദി മാജിക് അല്ലെങ്കിൽ അത്ഭുതം കേരളവും തിരിച്ചറിയുകയാണ്. ഇപ്പോഴിതാ മോദിയെ പിന്തുണയ്ക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ജമാഅത്ത് ഉലമ ഇ ഹിന്ദ്. ദേശസ്നേഹത്തിനും ദേശീയതയ്ക്കും വേണ്ടി മോദിയെ പിന്തുണയ്ക്കാൻ ആയിരുന്നു മുസ്ലിം സംഘടനയായ ജമാഅത്ത് ഉലമ ഇ ഹിന്ദിന്റെ ആഹ്വാനം. രാജ്യത്ത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ പരസ്പര ബന്ധത്തിന്റെ പാലങ്ങൾ നിർമ്മിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും മോദിയുടെ ഭരണത്തിൽ പൂർണ്ണ വിശ്വാസമാണെന്നും ജമാഅത്ത് ഉലമ ഇ ഹിന്ദ് തൽ അഖിലേന്ത്യാ തലവൻ മൗലാന സുഹൈബ് കാസിമി പറഞ്ഞു. മലപ്പുറം തിരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന റംസാൻ വ്രതാനുഷ്ഠാനത്തിന്റെ 21-ാം ദിവസത്തെ ചരിത്ര സമ്മേളനത്തിലായിരുന്നു കേരള ജനതയോടുള്ള ആഹ്വാനം. പ്രീണനം കൂടാതെയുള്ള ന്യൂനപക്ഷ ശാക്തീകരണ നയമാണ് മോദിയെ പിന്തുണയ്ക്കാൻ കാരണം. മതേതരവാദികൾ എന്ന് വിളിക്കുന്നവരുടെ മോദി വിരുദ്ധതയും ഭരണവിരുദ്ധതയും മുസ്ലിങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുതെന്നും മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണ തുടർച്ചയ്ക്കായി കേരള സമൂഹത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യ അതിഥി മൗലാന ആസാദ് നാഷണൽ ഉറുദു നാഷണൽ യൂണിവേഴ്സിറ്റി മുൻ വിസിയുമായ ഫിറോസ് ഭക്ത് അഹമ്മദ് പറഞ്ഞു. മോദി മുസ്ലിം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ വാക്കുകളും സമ്മേളനത്തിൽ ആവർത്തിച്ചു. മുസ്ലിം ഹമാരി സന്തൻ കി മാഫിയ ഹേ ഹം ഉങ്കെ സാത് ഹം ബരാബരി കാ സുലുക് കർണ ചാഹത്തെ ഹേ. അതായത് മുസ്ലിങ്ങൾ നമ്മുടെ മക്കളെ പോലെയാണ്, അവരെ മറ്റ് സമുദായങ്ങൾക്ക് തുല്യമായി പരിഗണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൂടാതെ മേം ഹർ മുസ്ലിം കെ ഏക് ഹാത്ത് മേം ഖുറാൻ ഓർ ഏക് ഹാത്ത് മേം കമ്പ്യൂട്ടർ ദേഖ്ന ചാഹത്ത ഹോ. അതായത് ഓരോ മുസ്ലിമിൻ്റെയും ഒരു കയ്യിൽ വിശുദ്ധ ഖുറാനും മറുവശത്ത് ഒരു കമ്പ്യൂട്ടറും നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നീ വരികളാണ് ആവർത്തിച്ചത്. റംസാൻ വ്രതാനുഷ്ഠാനത്തിൻ്റെ 21-ാം ദിവസം നടന്ന സമ്മേളനത്തിൽ മുഹമ്മദ് സുഹൽ ഫൈസി, ഡോക്ടർ ഫസലു മദനി, അബ്ദുൾ അസീസ്, മുഹമ്മദ് ഫാറൂഖ് എന്നിവരുൾപ്പെടെ ജമാഅത്ത് ഉലമ ഇ ഹിന്ദിൻ്റെ കേരള കേഡർ അംഗങ്ങളായ സൈനുൽ ആബിദ് ബാഖവി, എ പി അബു താഹിർ മദനി, മൗലവി കെ കെ അനീഫ മൗലവി, ഡോക്ടർ കെ കെ പരീത് മൗലവി, മുഹമ്മദ് ഹനീഫ, അബ്ദുൾ അസീസ്, മുഹമ്മദ് സുഹൽ ഫൈസി, ഡോക്ടർ ഫസലു മദനി, മുഹമ്മദ് ഫാറൂഖ്, സൈനുൽ ആബിദ് ബാഖവി, എ പി അബു താഹിർ മദനി, മൗലവി കെ കെ അനീഫ മൗലവി, ഡോക്ടർ കെ കെ പരീത് മൗലവി, മുഹമ്മദ് അനീഫ എന്നിവരും പങ്കെടുത്തു. താരതമ്യേന ബുദ്ധിയും വിദ്യാഭ്യാസവും വിവരവുമെല്ലാം ഉള്ളവരാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പഠിക്കണം. ഏതെങ്കിലും സമൂഹത്തിനോ സമുദായത്തിനോ പ്രതികൂലമായ ഒരു കാര്യവും നരേന്ദ്രമോദിയിൽ നിന്നുണ്ടായിട്ടില്ല. മറിച്ചുള്ള പ്രചാരണങ്ങൾ രാഷ്ട്രീയമാണ്. നിരന്തരം അക്കാര്യങ്ങളിൽ മുഴുകുന്നവർക്ക് നിരന്തരം ലഭിക്കുന്നത് തിരിച്ചടിയാണെന്ന് തിരിച്ചറിയണം. കേന്ദ്ര സർക്കാർ സ്ത്രീ ശാക്തീകരണത്തിന് മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. മുത്തലാഖ് നിർത്തലാക്കുന്നത് മുസ്ലിം വിരുദ്ധമെന്ന് നിഷിക്ത രാഷ്ട്രീയ നേതൃത്വം വലിയ തോതിൽ പ്രചരിപ്പിച്ചു. എന്നാൽ മുസ്ലിം വനിതകൾ മുത്തലാഖ് നിരോധനം അനുഗ്രഹമായി കാണുകയാണ്. ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി കഴിഞ്ഞു. അത് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും അടുത്ത തെരഞ്ഞെടുപ്പിലും ബോധ്യപ്പെടും. ചെറുപ്പക്കാർ ശ്രേഷ്ഠമായ ഇന്ത്യ കെട്ടിപ്പടുക്കുന്ന നേതാവിനൊപ്പമാണിപ്പോൾ. അതെ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ മഹത്വം, കാഴ്ചപ്പാട് എന്നിവ ഇന്ത്യ മാത്രമല്ല ലോകമാകെ മനസ്സിലാക്കി കഴിഞ്ഞു. മുസ്ലിം രാജ്യങ്ങൾ നരേന്ദ്രമോദിയെ പ്രതീക്ഷയോടാണ് ഇപ്പോൾ കാണുന്നത്. ചൈനയ്ക്കും ഇന്ത്യയുടെ കരുത്ത് ബോധ്യമായി. വലിയ സൈനിക ബലവും ആയുധ സംഭരണവുമെല്ലാം ഉണ്ടായിട്ടും ചൈന പത്തിമടക്കുന്നത് നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിന്റെ കർമ്മശേഷി തിരിച്ചറിയുന്നത് കൊണ്ടാണ്. മുമ്പെങ്ങുമില്ലാത്ത ഭരണമികവാണ് രാജ്യത്തിന് പ്രകടമാകുന്നത്. പാവപ്പെട്ടവരെയും ഗ്രാമങ്ങളെയും മുന്നിൽ കണ്ട് ആവിഷ്കരിക്കുന്ന പദ്ധതികൾ ഒട്ടനവധിയാണ്. സത്യത്തിൽ ഇങ്ങനെയൊരു നായകനെ ലഭിച്ച നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആരെങ്കിലും പറയുന്നത് അപ്പടി വിശ്വസിച്ച് പെരുമാറുന്നതിന് പകരം മനസ്സിരുത്തി വിലയിരുത്തിയാൽ നരേന്ദ്രമോദിയോടൊപ്പമേ നമുക്ക് നിൽക്കാൻ പറ്റൂ. കണ്ണും കാതും തുറന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ തിരിച്ചറിയും നമ്മുടെ രക്ഷകർത്താവാണ് നരേന്ദ്രമോദി. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.